പ്രസംഗിക്കാൻ ഒരുപാടുണ്ട്, പക്ഷെ നേരമല്ല, കാരണം വീട് പ്രസംഗിക്കണം. നിങ്ങൾ സ്വയം അല്ല പുഞ്ചിരിയോട് കൂടി നിൽക്കണമെന്ന് കാണുമ്പോൾ ഒരു സന്തോഷം. പിന്നെ കോൺഗ്രസ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് നന്നാൻ കഴിയും, അതിനൊരു തെളിവാണ് നിങ്ങളെ ഇത്. നിങ്ങളൊന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് നിന്നാൽ നമുക്ക് എല്ലാം കഴിയും, പിണറായി വിജയനെയും തോൽപ്പിക്കാൻ കഴിയും. പ്രിയങ്കരനായ അധ്യക്ഷ സുഹൃത്തെ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട വി എസ് ജോയി അവർക്കെ, കെ പി സി സിയുടെ പ്രഗത്ഭനായ പ്രസിഡന്റ് ആദരണീയ കെ സുധാകരൻ സാർ അവരുടെ, കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവും ഇന്ന് കേരള നിയമസഭയിൽ ഭരണപക്ഷം നിരന്തരമായി കടന്ന് അക്രമിക്കുകയും എന്നാൽ ഭരണപക്ഷത്തിൻ്റെ വേടി സ്വപ്നവുമായ എൻ്റെ ബഹുമാന്യ സുഹൃത്തു കൂടിയായ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അവരുടെ, നമുക്കൊക്കെ പ്രിയങ്കരനും ഒരു കാലഘട്ടത്തിൽ ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ഇതിഹാസമായിരുന്ന പ്രിയപ്പെട്ട അസറുദ്ദീൻ സാഹിബ് അവരുടെ, വേദിയിലിരിക്കുന്ന നേതാക്കന്മാരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രസംഗിക്കാൻ ഒരുപാടുണ്ട്, പക്ഷെ നേരമല്ല, കാരണം വീട് പ്രസംഗിക്കണം. എന്നോട് പറഞ്ഞാൽ ഒന്ന് ആദ്യം ഒന്ന് പറഞ്ഞു പറഞ്ഞു ഞാൻ മയിലിൻ്റെ ബാങ്ക് കൊടുക്കാനേ. നിങ്ങളെ കാണുമ്പോൾ എന്താ അറിയണത്, കഴിഞ്ഞ നവംബർ 30 ഒരു കൂട്ടർ നവകേരള സദസ്സുണ്ട്, അത് ചേരാട്ട മുഖത്തേക്ക് കൂടെ മാതിരി ഇങ്ങനെ വിരലി കുടിച്ച മാതിരി ആൾക്കാരുണ്ട്. നിങ്ങൾ സ്വയം അല്ല പുഞ്ചിരിയോട് കൂടി നിൽക്കണമെന്ന് കാണുമ്പോൾ ഒരു സന്തോഷം. പിന്നെ കോൺഗ്രസ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് നന്നാൻ കഴിയും, അതിനൊരു തെളിവാണ് നിങ്ങളെ ഇത്. അതുകൊണ്ട് വരാൻ പോലും തെരഞ്ഞെടുപ്പിൽ ഐക്യത്തോട് നിലനിൽപ്പിന്റെ പ്രശ്നം. അപ്പൊ യോജിച്ചു നിന്നിട്ട് ഇവിടെ കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞ മാതിരി 20 കിട്ടാനുള്ള എല്ലാ ഇതുണ്ടോ? നിങ്ങൾ ഉഷാറത് ഇരിക്ക് നന്നായി അറിയാം. നിങ്ങളൊന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് നിന്നാൽ നമുക്ക് എല്ലാം കഴിയും, പിണറായി വിജയനെയും തോൽപ്പിക്കാൻ കഴിയും. അതിനൊന്നുണ്ട്, ആദ്യം അവനാ നിലനിട്ടേ മറ്റവനെ നോക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ മറ്റൊരെന്തെങ്കിലും ഇരടുമ്പോൾ നമ്മൾ അതിന്റെ പിന്നാലെ പോകണ്ട. നമുക്ക് ഇവരൊക്കെ ഏത് അർത്ഥത്തിനും കഴിഞ്ഞ 54 മുസ്ലിം ലീഗ് കോൺഗ്രസുമായി അതിന്റെ കണ്ട് കൂട്ടുകയും ലീഗിന്റെ പ്രശ്നം വന്നാല് കോൺഗ്രസിന്റെ പ്രശ്നം വന്നാല് അത് സുഖത്തിനും ദുഃഖത്തിനും ഒരുമിച്ച് നിൽക്കുന്ന, അങ്ങനെ തന്നെ ഒരുമിച്ച് നിന്നുകൊണ്ട് വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനെയും നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെയും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പിണറായി വിജയന്റെ ഭരണത്തിന് അന്ത്യം കുറിക്കാൻ ഉള്ള ഒരു തുടക്കമാകട്ടെ ഈ സമരാഗ്നി ജാഥ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിനെ എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കും. നന്ദി. ജയ് ഹിന്ദ്.